Moinus Vlogs-124 Sogadam. Yanamala, Thrissur Jilele, Ambalurile, Pulikkanni ennu parna salatha. Pulikkannile oru pulikuttine kaanan vendi vannane. Da ente thottu poragil nikkunu. Appam verum puliyattalla, bheegaranaanu. Avane kandu kaniyal ñettippom. Onnu thirinju mone tan tan tan. Tadadadada. Idu kandille ente amme. Theenishiyum konda nikkunu. Idu nallatta angane keri varyanu. Mukathekku. Yappo. Andare samsarikkan aduthu varanu pediyundu. Endha cha pani edu samayathum പണി പാലും വെള്ളത്തിൽ കിട്ടും പറഞ്ഞ മാതിരി കിട്ടുന്നുള്ള പേടിയുണ്ട്. അപ്പേ ഈ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് എങ്ങനെ ഇറക്കി വെക്കലും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, സംസാരിച്ചു കഴിഞ്ഞാൽ വായിലേക്ക് ഈച്ച പോവും. സംഭവം ഇത് കംപ്ലീറ്റ് തേനീച്ചയാണ്. ഞാൻ വളരെ ധൈര്യത്തിൽ നിൽക്കുന്നത് ഇതിട്ടത് കൊണ്ട് മാത്രം കേട്ടാ, അല്ലെങ്കിൽ എനിക്ക് പണി എപ്പോൾ കിട്ടിയെന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ ഇതാ ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കൈക്കും കിട്ടി വരണം. അപ്പം അതിൻ്റെ നല്ല വേദനയുണ്ട്. സംഭവം കേട്ടോ, ഒരു പത്തേ പത്തര ഇങ്ങനെ നിക്കണതേ ഉള്ളൂ. പേടിയുണ്ട് നല്ലോണം. ഇല്ലേ നിങ്ങളൊക്കെ ചെയ്യുന്ന വേണ്ട വേണ്ട ഇല്ലേ കുത്തൂല. അല്ലേ എനിക്ക് ഓൾറെഡി കുത്തി തന്നെ നല്ല വേദന. കുത്തിയ ഗ്യാരണ്ടി കുത്തൂല. ഇത്രയുള്ളോ? ഈ തേനീച്ച എന്ന് പറയുന്നത് ഭീകര ജീവിയല്ല. ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊക്കെ ഒരു എഫേർട്ട് എടുക്കുന്നത്. ഇപ്പൊ പല ആളുകളും തേനീച്ച ചുട്ട് കരിച്ചൊക്കെ ചെയ്യുന്നുണ്ട്, കൊന്നുകളയാണ്. അപ്പോ ഈ സംഭവം ഭീകര ജീവിയല്ല, നമുക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തേനീച്ചയാണ്, എല്ലാ തേനീച്ചകളും. അപ്പോ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് തേനീച്ച കുത്തി, അതൊക്കെ നമ്മൾ എന്താ ചെയ്യുക, അവരെ ആക്രമിച്ചത് കൊണ്ടാണ്. അപ്പൊ ഒരാവശ്യമില്ലാണ്ട് ഒരു കൂട് അവിടെ ഇരിക്കുന്നു, നമ്മൾ അവിടെ പോയിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് അവര് നമ്മളെ ആക്രമിക്കുന്നത്. ഒരാവശ്യമില്ലാണ്ട് നമ്മൾ ഒരാളെ തള്ളി, ഒരാൾ നമ്മളെ തള്ളി. അപ്പൊ നമുക്കൊരു ദേഷ്യം വരും, തിരിച്ച് തള്ളണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഒരാവശ്യമില്ലാണ്ടൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്നു. അത്രയും തേനീച്ചകൾക്ക് ഉള്ളൂ. നമ്മളൊരു ആവശ്യമില്ലാണ്ട് നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മളാവണമെന്നില്ല, അത് ചിലപ്പോ പരിന്തുകളാവാം, മൃഗങ്ങളാവാം, അവരൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോ നമുക്കും കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോ ഇത് ഭീകര ജീവി അല്ലാന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യാൻ? റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈച്ചകളെ പെട്ടിയിലേക്ക് കുടഞ്ഞിടും, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ പെട്ടിയിലേക്ക് കുടഞ്ഞിട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം അല്ലേ? അതെ. ഇതിലേക്ക് ഇങ്ങനെ കേറ്റാനും നല്ല പണിയാണല്ലോ അല്ലേ? അതെ അതെ അതെ. കഴുത്തുനിന്ന് എന്തോ കയറിഞ്ഞ അയച്ചുതരാം. എന്തോ നിക്കേ, ഞാൻ ഒന്ന് മാറട്ടെ. ഏയ് കുഴപ്പമില്ല. ആ ടീഷർട്ട് വരുന്ന നീ ഇനി ഇതെന്താ ചെയ്യ? റണ്ണ അതിൻ്റെ ഉള്ളിൽ കിട്ടാ. റാണിയൊക്കെ അറിയിക്കോളൂ. അല്ലേ ക്യാമറ, മുഖത്ത് കംപ്ലീറ്റ് ഈച്ചകളൊക്കെ, തേനീച്ചകളിനൊക്കെ മാറ്റിയിട്ട് സുന്ദരക്കുട്ടപ്പനായിട്ട് നമ്മുടെ റിയാസ് മോനും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ തേനീച്ചൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ കിടക്കാം. അപ്പോൾ റിയാസേ, സംഭവം നിങ്ങൾക്ക് സേഫ്റ്റിയോ കാര്യമൊന്നും ആവശ്യമില്ലെങ്കിലും ഞാൻ എൻ്റെ ധൈര്യത്തിന് ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ്, എനിക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള യാതൊരു ഐഡിയ ഇല്ല, അതേപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിവുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്താണ് ഈ പെട്ടി, എങ്ങനെയാണ്, എന്താണ് ഈ തേനീച്ചൻ്റെ ബാക്കി വിശേഷങ്ങളും ഒക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരും. ഈ ഇതിനൊരു കോളനി എന്നാണ് പറയാ. ഇതൊരു കോളനി, കോളനി എന്നാണ് പറയുന്നത്. ഒരു പെട്ടി, ഒരു കൂട് പറയുന്ന ഒരു കോളനിയാണ്. ഓക്കേ ഓക്കേ. ഇതില് ഒരു റാണി ഉണ്ട്, ധാരാളം വേലക്കാരി ഈച്ചകൾ ഉണ്ട്, ഡ്രോൺസ് ഉണ്ട്, ആണീച്ചകൾ ഉണ്ട്. അപ്പൊ രാജാവുണ്ടോ? രാജാവില്ല. രാജാവുണ്ടാവില്ല? ഇല്ല ഇല്ല, വെറും റാണി മാത്രം. റാണി മാത്രം. റാണിയാണ് ഈ കൂട് ഭരിക്കുന്നത്. ഈ കൂട് ഭരിക്കുന്നത്, അപ്പൊ ഒരു പെൺഭരണമുള്ള ഒരു രാജ്യം. രാജ്യം. ഓക്കേ ഓക്കേ. ഇതാണ് നമ്മളെ ഡ്രോണ്, ആണീച്ച. ഡ്രോണ് പണിയെടുക്കാത്ത ആള്, കുഴിമടിയൻ. ഇതൊന്നുമില്ല, ഇത് അതിലുള്ള തേന് കുടിച്ചിട്ട് മുണ്ടാണ്ടിരിക്കലിനെ പറയുന്നു. മീറ്റിംഗ് അല്ലെങ്കിൽ കാര്യമല്ലേ, വ്യത്യാസമുണ്ട്. നമുക്ക് റാണിനെ കാണണം. ഇപ്പൊ കണ്ടല്ലോ അല്ലേ. കുൽക്കരുതേടാ, കുൽക്കരുത്. ഒരു ഗർഭിണിയെ എങ്ങനെയാണോ ശുശ്രൂഷിക്കുന്നത് അതേപോലെ നമ്മൾ ഇതിനെ നോക്കണം. റാണീനെ അല്ലേ, റാണിയെ, ഒരു ഗർഭിണിയെ നോക്കുന്ന പോലെ നോക്കണം.
അപ്പം ഇങ്ങനെ വെച്ചാൽ ഗർഭിണി മേലക്ക് കയറും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഗർഭിണി. ഓ, റാണി ഭയങ്കര ഇപ്പൊ ഇവരൊക്കെ ആകെ വേവലാതെ ഇരിക്കണ്ടേ, പറക്കാൻ തുടങ്ങിയില്ലേ. ഇനി റാണി പോയ ഒക്കെ കൂടി പറക്കണ്ടേ. ഇത് പിടിച്ചാ എല്ലാം കൂടി എന്റെ മേത്തേക്ക് വരിക. അപ്പൊ ഇങ്ങനെ റാണി വിളിക്കണ്ടേ അവരെ. ഞാൻ മാറട്ടെ, റാണി വിളിച്ചു തുടങ്ങി. ഒരു ഈച്ച കുത്തി കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ ബാക്ക് വശത്തോണ്ടാണ് ഈച്ച കുത്തുക. എന്നിട്ട് ഈച്ച ഇങ്ങനെ വട്ടം കറങ്ങും. കാരണം നമ്മളെ ശരീരത്തില് അതിന്റെ സ്റ്റിങ് തറച്ചു കഴിഞ്ഞാല് അതിന് ഇങ്ങനെ പിക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. ഈ ബാക്ക് കൊണ്ട് അത് കുത്തണോ? എനിക്കൊന്നും ഇവിടെ നിന്ന് കിട്ടിയല്ലോ. ഇതിന്റെ ബാക്ക് കൊണ്ടാണ് കുത്തുക. അപ്പൊ ആ സ്റ്റിങ് അവർക്ക് വേദനിക്കില്ല? ചെറുതായിട്ട്, ചെറുതുള്ളൂ. എല്ലാം ചെറുതാണ്. അപ്പൊ കണ്ട, ഇനി ഇത് ഇങ്ങനെ വട്ടം കറങ്ങി വട്ടം കറങ്ങി വട്ടം കറങ്ങി ഇതുപോലെ പറന്നു പോകും. അപ്പോ എന്നിട്ട് രണ്ടാമത് അതേമാതിരി മുളച്ചു വരും. ഇല്ലില്ല, ഈ കുത്തി കഴിയുന്ന ഈച്ച ചത്തു. ഒരു ഈച്ച കുത്തി ആഴ്ച ചത്തു പറന്നു പോയി. ഇനി അത് ഓട്ടോമാറ്റിക്കലി ചത്തു ചത്തു പോകും. പിന്നെ അതിന് ഒന്നിനും പറ്റില്ല. ഇല്ലില്ല, അതിന്റെ അപ്പൊ ശരീരത്തിലെ മുഖ്യമായിട്ടുള്ള ഒരു അവയവം അവയവമാണ് പറഞ്ഞു പോണ്. കൊത്തി കേറിട്ട് നമ്മളെ പറിച്ചു പോണത്. അതോടെ കഴിഞ്ഞു, അതിന്റെ പണി കഴിഞ്ഞു. അത്രയും പ്രൊട്ടക്റ്റീവ് ആണ് റാണിനെ. ഓഹ്, എന്റെ അമ്മേ. ഇപ്പൊ റാണി റാണിനെ ഞാൻ റാണിനെ കേജിലാക്കി. ഇത് റാണിക്കുള്ള കേജാണ്? ആ, ഇത് റാണി കണ്ടാണ്. ഭയങ്കര അപ്പൊ കൊടയിലാണ് പ്രശ്നം അല്ലേ? ഇപ്പൊ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും ഇവര്. റാണിനെ കാണാണ്ട്, റാണിനെ കാണാണ്ട് ഞാൻ ഇവിടെ വെച്ചുകൊടുത്താല് ഉണ്ടോ ഈച്ചകള് ഐഡന്റിഫൈ ചെയ്ത് അതിനെ പൊതിയും. അതിന്റെ ഉള്ളിക്ക് കയറി ചെല്ലുന്നുണ്ട് അല്ലേ? ആ, ഉള്ളി കയറി ചെല്ലാൻ പറ്റും ഈ വേലക്കാരി ഈച്ചകൾക്ക്. അതിന് ഫീഡിങ് കൊടുക്കുക, ശുശ്രൂഷിക്കുക. സാധാരണ നമ്മള് ക്യൂനൊക്കെ എങ്ങനെ ഇങ്ങനെ പരിചാരകർ വന്നിട്ട് ഇങ്ങനെ ആട്ടി കൊടുക്കും, അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. ഇതില് നിങ്ങക്ക് നോക്കിയാൽ അറിയാം, ഒരു ബ്രൂഡ്, ഒരു സൂപ്പർ. അതായത് അതൊക്കെ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഒരു പിടിയും കിട്ടില്ല. കാര്യം പറയും, ബ്രൂഡ് എന്ന് പറഞ്ഞാൽ, ബ്രൂഡ് എന്ന് പറഞ്ഞാൽ ഇതിലായിരിക്കും ഇതിന്റെ കുഞ്ഞുങ്ങള് മുട്ട പൂമ്പൊടി ഒക്കെ ഉണ്ടാവുക. ഇതില് കുറച്ച് പക്ഷെ തേനൊക്കെ ഉണ്ടാവും, അവർക്ക് ഉപയോഗിക്കാനുള്ള തേനൊക്കെ ഇതിലായിരിക്കും ഉണ്ടാവുക. ഇത് സൂപ്പറാണ്, ഹണി ചേമ്പർ എന്ന് പറയും. അതായത് ഇതിലാണ് നമുക്ക് എടുക്കാനുള്ള തേന്. ശരിക്കും ഇത് അവർക്ക് അവർക്ക് ഭക്ഷിക്കാനുള്ള ഇതിലും ഇത് നമുക്ക് തരാനുള്ളത്. നമുക്ക് തരാനുള്ളത് എന്നല്ല, ശരിക്കും തേനീച്ചകൾ തേൻ ഉണ്ടാക്കുന്നത് മഴക്കാലത്തേക്ക് വേണ്ടിയിട്ടാണ്. ശരിക്കും നമ്മൾ അടിച്ചു മാറ്റാ ചെയ്യുന്നത്. ഒരുതരം കക്കലാണ് പരിപാടി. ഓക്കെ, പിന്നെ ബാക്കി നമ്മളിത് സീസൺ ആവുമ്പോ ആഴ്ചയിലാഴ്ചയില് നമ്മള് തേനെടുക്കും. ആഴ്ചയിലെടുക്കും. ഓക്കെ, ഇത് ഒരു കൂട്ടിൽ എത്ര തേനീച്ച ഉണ്ടാവും? ഇതില് ഏകദേശം ഒരു 50,000 തേനീച്ചകൾ ഉണ്ടാവും ഒരു കോളനി. ഒരു ബോക്സില്, ഒരു കോളനിയില്. ഒരു കോളനിയാണ് പറയണ്ടത്. റാണിയാണ് ഇതില് മുട്ടയിടുക. പ്രത്യുൽപാദന ശേഷിയുള്ള ഏക ഈച്ച എന്ന് പറയുന്നത് ക്യൂനാണ്, റാണിയാണ്. അപ്പോ അങ്ങനെയാണ് അതിന്റെ ഇതിന്റെ ഹിസ്റ്ററി. പെണ്ണുങ്ങൾ പണിയെടുക്കാൻ പോണു, ആണുങ്ങൾ അവിടെ ഇരിക്കണു. റാണിക്ക് കാവലാണ്, ആണുങ്ങൾ അല്ല, ആണുങ്ങളുടെ ജോലി എന്ന് പറയുന്നത് മീറ്റിംഗ് മാത്രമേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഇവര് തേനും കൊണ്ട് ഇവര് വരും. ആ, തേനും കൊണ്ട്, പൂമ്പൊടി കൊണ്ട്, വെള്ളം കൊണ്ട്, വെള്ളം എല്ലാം ലേഡി വരും, പെൺതേനീച്ചകൾ വരും. കൂട് വൃത്തിയാക്കല്, റാണിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കല്, ഇതൊക്കെ എല്ലാം ലേഡീസ് അവരുടെ പണിയാണ്. മറ്റേ ഒരു പ്യൂർലി മടിയന്മാരെന്നെ, പ്യൂർലി മടിയന്മാര്, തേൻ കുടിക്കുക, വെറുതെ ഇരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യലൊക്കെ എങ്ങനെയാണ്? ഇതിപ്പോ സീസൺ ആകുമ്പോൾ നമുക്ക് ആഴ്ചയിൽ നമുക്ക് തേനെടുക്കാൻ പറ്റും. ഈ സീസൺ എന്ന് പറയുന്നത് എപ്പോഴാണ്? സീസൺ എന്ന് പറയുന്നത് നമ്മളിവിടെ ഫെബ്രുവരി തൊട്ടാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി, മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് വരെ നമുക്ക് കിട്ടലുണ്ട്. ആഴ്ചയിലാഴ്ചയിൽ നമ്മൾ തേനെടുക്കലുണ്ട്. ഓക്കെ ഓക്കെ, ആഴ്ചയിലാഴ്ചയില്. പിന്നെ ബാക്കിയുള്ള സമയങ്ങളൊക്കെ? ബാക്കിയുള്ള സമയങ്ങൾ ഇപ്പൊ മൂന്ന് കാലങ്ങളാണ് ഉള്ളത്. ഒന്ന് വളർച്ചാകാലം, മറ്റൊന്ന് ക്ഷാമകാലം, പിന്നൊന്ന് തേൻകാലം. തേൻകാലാണ് നമ്മള് തേനെടുക്കാണ്. അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കുറച്ച് കൂടുകള്. അപ്പൊ അത് എങ്ങനെയാണ് നോക്കാം. നിങ്ങൾ ഞെട്ടുമ്പോ ഞാൻ അതിന്റെ ഇരട്ടി ഞെട്ടാണ്. ഈ നഖത്തിന്റെ ഇടയിൽ കുത്തുക, അതാണ് ഭയങ്കര വേദന. തേനീച്ച അപരിചിതനാണ്, ക്ഷമിക്കണം. നമ്മള് ആഴ്ചയിലാഴ്ചയില് തേനെടുത്തില്ലെങ്കിൽ ഉള്ള പ്രശ്നമാണത്.
ശനി ഞായറും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശനി ഞായറും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ കഴിഞ്ഞ ശനി ഞായറും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവര് മേലെ കണ്ട് പണിത് മുട്ടിച്ചു. ഒരാഴ്ച വിട്ട ഈ പരുവത്തിലാക്കും. ഈ പരുവത്തിലാക്കും, കാരണം നമ്മളോട് നന്നായിട്ട് തേൻ വരുന്ന ഒരു ഏരിയയാണ്. അപ്പൊ പരമാവധി ആഴ്ചയിൽ തന്നെ എടുക്കാൻ നോക്കണം. ഇതാണ് പരുവത്തില്. ഇത് ഇത് എടുത്തിട്ട് പിന്നെ നിങ്ങൾ കൊണ്ടുപോയി പിഴിഞ്ഞ്? അല്ല, ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കും. നമുക്ക് എടുക്കാനുള്ളത് ഇതിലാണ്, മെഷീനിൽ വെച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തേനുകൾ ഇതാണ്. ഇതാണ്. അപ്പൊ ഇത് എക്സ്ട്രാ വന്ന് പൊങ്ങിയതാണ്, ഒരാഴ്ചത്തേക്കുള്ള പൊങ്ങിയതാണ്. പൊങ്ങിയത് തായ് വഴിയായിട്ട് കിട്ടി. കൊടയില്ലേ ഇത് കുത്തി നിങ്ങടെ കിട്ടി, പണി കിട്ടി. കടയുണ്ടാ വീണു ഇത് കടയുണ്ടാ ഇളകി. അത് കുറഞ്ഞതാണ് പ്രശ്നം. ഇത് അത്യാവശ്യം നല്ല കടച്ചിലുണ്ട്. ഒരു കുത്ത് പ്രതീക്ഷിക്കാണ്. എങ്ങനെ ഇപ്പൊ അവർക്ക് വേദന എടുക്കുമ്പളാ? ഇപ്പൊ എനിക്കൊരു കുത്ത് തന്നില്ലേ, ചുറ്റും അനങ്ങാണ്ട് മതി, കൈയാണ് താഴ്ത്തിട്ടോ, ഒന്നും ചെയ്യണ്ട. ഇവിടുത്തെ കടയുണ്ടേ നല്ല കടച്ചിലുണ്ട്. കടച്ചിലുണ്ടോ? ഉണ്ടാവല്ലേ. നമുക്ക് ഈ പൊന്തി നിൽക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണം. അല്ലാണ്ട് നമുക്കിത് തേനെടുക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ഫ്രെയിമാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് അതൊക്കെ ഇത് ക്ലിയർ ആക്കിയാലേ നമുക്ക് അടിയത്തെ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അതൊന്ന് ക്ലിയർ ആക്കാം. അപ്പൊ ഈ എക്സസ് ഒരു ദിവസം വരാണ്ടാവുമ്പോഴാണ് ഇത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൊതുക്കുമ്പോ അടുത്ത് തിന്നാൻ തോന്നുന്നു. എങ്ങനെ തിന്നാൻ പറ്റുമോ? പിന്നെ കഴിച്ചു. അതിന്റെ ആ ഈച്ചയും ഇതൊക്കെ ഉണ്ടാവില്ല. ഇല്ലാന്ന്, ഈച്ചയൊന്നും ഇല്ല. അതൊക്കെ കഴിക്കലുണ്ട്. അല്ല, ഇത് എങ്ങനെയാണ് കഴിക്കുക? പിഴിഞ്ഞിട്ടല്ലേ കഴിക്കാ? ഇതിങ്ങനെ നമ്മളെങ്ങനെ പുള്ളിക്കം കഴിക്കല്, അതേപോലെ കഴിക്കുക. എന്നിട്ട് തുപ്പിക്കളെ ഇതാട്ടാ, ഇങ്ങനെ 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 കൊതിപ്പെടാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒഴുകി നിക്കണ. പ്യുവർ തേൻ പറയുന്നതാണ്. നമ്മളെ നാട്ടിലൊക്കെ ഇതാ തുപ്പിക്കഴിഞ്ഞാല് ആ റബ്ബർ മാതിരി. ഇതെന്താ സംഭവം? ഒരു അത് വാക്സ് ആണ്. വാക്സ്? തേനീച്ചേ ആട്ടരുത്, വന്നോട്ടെ, കുഴപ്പമില്ല. അല്ലേ, അത് വരുമ്പോ നമുക്ക് പേടിയാവണ്. പേടിക്കണ്ട, ഇത് കളയാനല്ലേ. അപ്പൊ തേനീച്ച വരുമ്പോ മിണ്ടാണ്ട് നിക്കാല്ലേ. ഇതെന്താ സാധനം അതിലില്ലേ? ഇത് ഇത് ആര് ഉണ്ടാക്കണാണ് അല്ലേ? ഈ ഒരു സ്ക്വയർ 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 അല്ലേ, ഹെക്സഗൺ. ഹെക്സഗൺ ശ്രദ്ധിച്ചു നോക്കിയോ, ആറ് മൂലുള്ളത് കണ്ടോ, ഹെക്സഗൺ. എന്താണ് ക്രിയേഷൻ നോക്കിയ, അതിന്റെ ഉള്ളിലാണ് തേന് നിറയ്ക്കണേ അല്ലേ. ഹെക്സഗൺ ആയിട്ട് ഇങ്ങനെ ഒരു ഹെക്സഗൺ ആയതുകൊണ്ട് സ്പേസ് കുറവ് മതി ഹെക്സഗൺ ഷേപ്പിന്. ഇപ്പൊ റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് സ്പേസ് പോകും. അപ്പൊ ഇത് ഹെക്സഗൺ ആയതുകൊണ്ട് ഒരുപാട് അടുത്ത മൂലകളും കാര്യങ്ങളൊക്കെ എന്താ അല്ലേ. പിന്നെ തേന് ഉറ്റിപ്പോരൂല്ല. ഇപ്പൊ തേൻ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനല്ല നിറച്ചിരിക്കണേ. നമ്മൾ ഇങ്ങനെ പിടിച്ചു പോണ്ട, പോണില്ല. അതാണ് അവരെ ക്രിയേഷൻ, ഹെക്സഗൺ ഷേപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയർ എന്ന് പറയുന്നത് തേനീച്ചയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയേഴ്സ് ഉണ്ടാക്കിയത് ഇത് കണ്ടില്ലേ, ഹെക്സഗൺ ഷേപ്പിൽ. എങ്ങനെ ആക്കിയാലും സാധനം പോണില്ല. അപ്പളേ ഇതുണ്ടല്ലോ, ഇപ്പൊ ഈ പെങ്ങൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ നീ ഇപ്പൊ കൈകൊണ്ട് പിഴിഞ്ഞിട്ടല്ലേ എടുക്ക? അല്ല, നമ്മളിപ്പോ ഇത് പൊന്തി നിന്ന് എക്സസ് ആയിട്ട് നിന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, അത് നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞിട്ട് സ്വന്തം ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിന് ഗ്ലൗസ് കൈകൊണ്ട് തൊട്ടും കാര്യങ്ങളൊക്കെ? അത് ഞാൻ കൈകൊണ്ട് ഗ്ലൗസ് ഒക്കെ ഇട്ട് പിഴിഞ്ഞെടുക്കും, ൂടെ ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞെടുക്കും. അത് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ. ഇത് ഇതാ ശരിക്കും പറഞ്ഞാല് നമ്മൾ പുറമെ കൊടുക്കുന്ന തേൻ എന്ന് പറയുന്നത് ഇതാണ് തേൻ. നമ്മളിത് ഒരു കാരണവശാലും തേൻ കൈകൊണ്ട് തൊടരുത്. നമ്മൾ ഫ്രെയിമുകളാണ് പിടിച്ചിരിക്കുന്നത്. ഈ സാധനമാണ് നമ്മൾ എക്സ്ട്രാക്ടർ ഉപയോഗിച്ച് പിഴിഞ്ഞ് ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്നത്. ഈ സാധനം ഇതാണ് നിങ്ങൾ ഗ്ലൗ ഒക്കെ ഇട്ടിട്ടേ പിടിക്കുള്ളൂ. ഇതൊക്കെ ഗ്ലൗ ഇട്ട് പിടിക്കുള്ളൂ. നമ്മൾ തേൻ ഒരു കാരണവശാലും കൈകൊണ്ട് തൊടരുത്. അപ്പൊ കൈകൊണ്ട് തൊട്ടാല് തേൻ പെട്ടെന്ന് ഈസ്റ്റ് വന്ന് ഫെർമെന്റ് ചെയ്ത് പോകും, പുളിച്ചു പോകും. അപ്പൊ അത്രയും സൂക്ഷിച്ചു വേണം നമ്മള് ജനിച്ച ഉടനെ തേനൊക്കെ കൊടുക്കുന്ന. അപ്പൊ അത്രയും ചെറിയ കുട്ടികൾക്ക് അടക്കം കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അത്രയും കെയർ ചെയ്ത് വേണം എടുക്കാനും സൂക്ഷിച്ചു വെക്കാനും ഒക്കെ ആയിട്ട്. ഇത് അടച്ചത് എന്താ വെച്ചാല് ഇപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം. ഇത് പോകാണ് സ്മോക്കർ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ പുക കൊടുക്കും. ഈച്ചനെ ഒന്ന് മയക്കാൻ വേണ്ടിട്ട്, ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിട്ട് നമ്മൾ തേൻ എടുക്കുമ്പോ ഇതേപോലെ പുക കൊടുക്കുമ്പോഴത് എന്താണ്, പുക കൊടുക്കുമ്പോ ഈച്ചകളൊന്ന് ഒതുങ്ങും. ഇപ്പൊ വയലന്റ് ആയി നിൽക്കുന്ന ഈച്ചകള് ഒന്ന് ഒതുങ്ങും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തേൻ എടുക്കാൻ എളുപ്പത്തിന് ഇപ്പൊ ഇങ്ങനെ സ്മോക്ക് കൊടുത്തിട്ട്
അയ്യോ ഇങ്ങനെ രണ്ട് മൂന്ന് കൊടയില് കൊടഞ്ഞാല് ഈച്ചകളൊക്കെ ഇരുന്ന് പോകും. ഞാൻ അറ്റ ഇങ്ങനെ നിക്കണം അല്ലേ, അനങ്ങിയാലാണ് പണി കിട്ടുക അല്ലേ. അതെ അതെ. ഈച്ചേട്ടാ കംപ്ലീറ്റ് പോയില്ലേ, ഇതാ പിന്നെയും വന്നിരിക്കണ്ട്. ആ അത് ഒന്ന് രണ്ടെണ്ണം ഉണ്ടാവും. അപ്പൊ ആ കൊടച്ചലൊന്നും വിഷയമല്ല അല്ലേ. ഇല്ലല്ലോ. എന്റെ മേത്തേക്ക് എടുക്കോ. നല്ല വെയിറ്റ് ഉണ്ടാവും. ശരി കേട്ടാ. ഇങ്ങനെ കട്ടിച്ച് പിടിച്ച് നിൽക്കണ്ട്. ഇത് ചിലത് മരിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ആ അത് നമ്മള് എടുത്തപ്പോഴേ സൈഡ് തട്ടി സൈഡ് തട്ടി ചത്തു. ഓക്കെ, എന്നിട്ട് നമ്മളിത് മാറ്റി വെക്കും. അപ്പൊ നമ്മൾ ഒരു ഫ്രെയിമാണ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒറ്റടിക്ക് എടുക്കും. അപ്പൊ നാല് ഫ്രെയിമാണ് ഇതിലുള്ളത്, നാല് ഫ്രെയിമൊന്നും ഇതേപോലെ എടുക്കും. ഓക്കെ, ഇനിയിപ്പോ അടുത്ത ആഴ്ചത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ ഇതേപോലെ ഫില്ല് ആയിട്ടുണ്ടാവും. പൂന്ന് കൊണ്ടുവരുന്ന തേനാണ് അല്ലേ അത്? അല്ല, ഇത് റബ്ബറത്താണ്. റബ്ബർ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബറിന്നാണ് തേൻ വരുന്നത്. ഏറ്റവും കൂടുതൽ തേൻ വരുന്നത് റബ്ബറിന്നാണ്. റബ്ബറിന്റെ മൂന്നും കൂടി അല്ലേ എന്റെ അവിടെ വരുന്നത്? അവിടെന്നാണ് ചെറുതായിട്ട് മൈനൂട്ട് അല്ലേ. അത് ഇവർ എടുത്തുകൊണ്ട് അവരെടുത്തുണ്ട്. പിന്നെ പൂന്നും പൂന്നും എടുക്കും. സൂര്യകാന്തി, സിദ്ധർ, മസ്റ്റാർഡ് അവിടെ അങ്ങനെയുള്ള തോട്ടങ്ങളില്. ഇപ്പൊ നമ്മളിവിടെ ഈ പറഞ്ഞ തോട്ടങ്ങളൊന്നും ഇല്ല. സിദ്ധറാണ് റബ്ബറിന്ന് കൊണ്ടുവരുന്നത്. ഏറ്റവും നല്ല തേൻ എവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ്? തേനെല്ലാം ഒരേപോലെയാണ്. ഒരേപോലെയാണ്. ഇത് ഫുൾ സീലായിട്ടുള്ള ഒരു അടയാണ്. അതായത് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള തേനായിരിക്കും ഇതൊന്ന് കിട്ടുക. കംപ്ലീറ്റ്. ഇത് കണ്ട കട്ടൊക്കെ ഇങ്ങനെ നിക്കണത്. ഈ ചേട്ടാ നല്ല വെയിറ്റും ഉണ്ട് അല്ലേ. ആ ഏകദേശം മുക്കാ കിലോ ഒരു അട വരും. ഇത് ഒരു മുക്കാ കിലോ ഉണ്ടാവും. ഇതിന്റെ മേലെ എക്സസ് ആയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിടും. ഇതിപ്പോ സീൽ ചെയ്തതാണത്. ഇത് എങ്ങനെ പിടിച്ചാലും പോരില്ല. ഇവര് തന്നെ സീൽ ചെയ്താണ് നിറഞ്ഞു കഴിഞ്ഞാല്, ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞാല് ഇവര് സീൽ ചെയ്യും. അതായത് ഇതില് ജലാംശം വറ്റിച്ച്, ഇതില് ചിറകടിച്ച്, ഇതില് ജലാംശം വറ്റിച്ച് ഇവര് അങ്ങോട്ട് സീൽ ചെയ്യും. ജലാംശം വറ്റിക്കാന്ന് പറഞ്ഞാൽ ചിറകടിച്ചിട്ടാണ് ഇവര് ജലാംശം വറ്റിക്കുന്നത്. അപ്പൊ നമ്മളെന്ത് ചെയ്യും, ഇത് എക്സ്ട്രാക്ടറിൽ വെച്ച് കറക്കിയാല് തേൻ പോരില്ല. അപ്പൊ ഇത് സീൽ ചെയ്തുകൊണ്ട്. അപ്പൊ നമ്മളെന്ത് ചെയ്യും, ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഈ സീലിങ് നമ്മളിങ്ങനെ ചെത്തിയെടുക്കും. എന്താലേ ഇതിന്റെ ഉഫ്, എന്താ അത്, ഇതേ ഇങ്ങോട്ട് ഒഴുകണേ. ഇവ തേന് പോലെ എന്നൊക്കെ പറയണ വെറുതെ അല്ല കേട്ടോ. ഈ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഭാഗം ശരിക്കും പക്ക അത് വെച്ചിട്ടില്ലേ. എക്സസ് വന്നിട്ടുണ്ട് കൊറേ അല്ലേ. ഓ രക്ഷയില്ല. രണ്ട് ഭാഗവും നമ്മൾ അതേപോലെ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ എക്സ്ട്രാക്ടറാണ്, മെഷീനാണത്. മെഷീനിക്ക് വെച്ചു കൊടുക്കും. ഓക്കെ. വെച്ചിട്ട് കറക്കണം. സൈഡിൽ അങ്ങനെ വന്നിട്ട് തെറിക്കും. സൈഡിൽ വന്ന് തെറിക്കും. ഈ ഈ അട എന്ന് പറഞ്ഞില്ലേ ആ സംഭവം, അത് ഇവരുണ്ടാക്കണ തന്നെയല്ലേ ഈ സംഭവം? തന്നെയാണ്. അതിനുള്ള ഒരു സമയം കൊടുക്കാണ്ട് അല്ലേ. ഇപ്പൊ ഇവിടെ ഇതില് തേനുണ്ടല്ലേ. ഒക്കെ പോയി പിടിച്ചു നോക്കിയൊക്കെ. നേരത്തെ ഉണ്ടാവണ വെയിറ്റ് ഉണ്ടാവില്ല. നൂറ് ഗ്രാം പോലും വെയിറ്റ് ഇല്ല. ഒരു കൂടുന്ന ഏകദേശം ഒരാഴ്ചയിൽ എത്ര തേന് കിട്ടും? ഇതിപ്പോ ഈ കിട്ടിയത് ഇപ്പൊ ഒരാഴ്ച കൂടുതൽ ഉണ്ടല്ലോ അല്ലേ. രണ്ടാഴ്ചയായി ഞാൻ തേൻ എടുത്തിട്ട്. എക്സസ് ഉള്ള തേന് ഇപ്പൊ അത് അവര് കെട്ടി പൊന്തിച്ചത് നമ്മൾ ഒഴിവാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 2.5 കിലോ ഏകദേശം ഒരു കൂട്ടുന്ന് കിട്ടും. 2.5-3 അടുത്തൊക്കെ കിട്ടും. ഇതാണ് പ്യുവർ തേൻ അല്ലേ. 1 കിലോന്റെ ബോട്ടിൽ. അത് 1 കിലോന്റെ ബോട്ടിൽ. നിങ്ങൾ 1 കിലോ എത്ര ആക്കിട്ടാ കൊടുക്കണേ? ഞാന് ഇപ്പത് 370 കൊടുക്കുന്നത്. റോഹണി എന്ന് പറയും. ഇതാണ് നമ്മളെ റോഹണി. കൂട്ടുന്നെടുത്ത് നമ്മൾ അതേപോലെ ഒന്ന് അരിച്ചെടുത്തു. ഒന്ന് അരിച്ച് ഇതേപോലെ തന്നെ ബോട്ടിലാക്കി വെച്ചു.
ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് മോയിസ്ചർ കണ്ടന്റ് കൂടുതലാണ്. അതായത് അന്തരീക്ഷത്തിലൊരു മോയിസ്ചർ ഉണ്ട് എപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഈ തേനെ സംബന്ധിച്ച് തേൻ എന്ന് പറയുന്നത് ഹൈഗ്രോസ്കോപ്പിക് ആണ്. അപ്പൊ തേൻ എടുത്ത് വെക്കുന്ന സ്ഥലം അത്രയും പ്യുവർ ആയിരിക്കണം. ഇപ്പൊ ഇത് കൊണ്ടുപോയിക്കൊണ്ട് മണ്ണെണ്ണന്റെ അടുത്ത് ഡീസലിന്റെ അടുത്ത് പെട്രോളിന്റെ അടുത്ത് വെച്ചാല് പെട്രോളിലുള്ള ഡീസലിലുള്ള അതിലത്തെ ആ ക്വാളിറ്റി ഉണ്ടല്ലോ, ആ പെട്രോളിലുള്ള ആ കെമിക്കല് അത് ഈ തേൻ വലിച്ചെടുക്കും. കാരണം ഇത് ഹൈഗ്രോസ്കോപ്പിക് ആണ്. അപ്പൊ അത് അതുപോലെ തന്നെയാണ് പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് മോയിസ്ചറ് ഇത് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ 20% മുകളിലായിരിക്കും ജലാംശം. ഇപ്പൊ എടുത്തത് 20% താഴെയാണ്. കാരണം എന്തായാലും ഈച്ചകൾ തന്നെ ചിറകടിച്ച് വറ്റിച്ച് ക്യാപ്പ് ചെയ്ത അടയാണുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും നല്ല കട്ടിയില് തേൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ പുറം എവിടുന്ന് തേൻ മേടിക്കുകയാണെങ്കിലും റോഹണി തന്നെ മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. റോഹണി ആണെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് കിട്ടും, തേനിന്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും. ഈ റാണീന്റെ കൂട്ടുന്ന മറ്റേ കൂട്ടിലേക്ക് വേറെ ആരെങ്കിലും പോകും? ഇല്ല. ഓരോ കൂട്ടിനും ഓരോ 10 10 കൂട്ടിലും റാണി ഉണ്ടാവും. 10 ഉണ്ടാവും. ഈ 10 ഓരോ ഫിറമോണാണ്. ഒരു റാണിക്ക് ഉള്ള ഫിറമോണിന്റെ സ്മെല്ല് വേറൊരു കൂട്ടിലെ റാണിക്ക് ഉണ്ടാവില്ല. എല്ലാ റാണിക്കും അതിന്റേതായ ഫിറമോൺ ഉണ്ടാവും, സ്മെല്ല് ഉണ്ടാവും. അതനുസരിച്ചിട്ടുള്ളവരാണ് ഈച്ചകള് പോവാ റാണീന്റെ അടുത്തേക്കേ വരുള്ളൂ. റാണിയിലേക്ക് ഈ റാണി എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നത്? റാണി എന്ന് പറഞ്ഞാല് നമ്മള് ഒന്ന് രണ്ട് രീതിയിലാണ് ഉത്പാദനം. ഒന്ന് സെറ്റ് പിരിയാൻ നേരത്ത് ഇവര് റാണി സെല്ലുണ്ടാക്കിയിട്ട് ഇവര് പിരിഞ്ഞു പോകും. രണ്ടാമത്തെ ഉത്പാദനം എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ മൂന്ന് ഫ്രെയിം ഒരു കിലോമീറ്റർ അപ്പുറത്ത് മാറ്റി വെക്കും. ഡിവിഷന്റെ സമയത്ത് റാണി ഇല്ലാത്തത് 3 ഇവിടെ ഉണ്ടാവും, പ്രസന്റിൽ ഉണ്ടാവും. അപ്പൊ കൂട്ടിൽ റാണി ഇല്ല. അപ്പൊ അവര് എന്ത് ചെയ്യും, വേലക്കാരീച്ചകള് റാണി ഇട്ട മുട്ട ഉണ്ടാവും, പെണ്ണീച്ചന്റെ റാണി ഇട്ട മുട്ട ഉണ്ടാവും, അതെടുത്ത് കൊണ്ടുവന്ന് റാണി സെല്ല് ഉണ്ടാക്കും. അവര് വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയോ, ഈ സാധാരണ ഒരു ഈച്ച എന്ന് പറയുന്നത്, വേലക്കാരീച്ച എന്ന് പറയുന്നത്, അവര് ഏകദേശം ഒരു മാസത്തിന്റെ അടുത്ത് 33-28 ആ ഒരു ഡേയ്സിലാണ് ജീവിക്കുള്ളൂ. റാണി എന്ന് പറയുന്നത് 6 വരെ ജീവിക്കും. കാരണം എന്താ വെച്ചാല് റോയൽ ജെല്ലി എന്ന് പറയുന്നൊരു പദാർത്ഥം ഉണ്ട്, ഒരു മൈനീസ് പോലത്തെ ഒരു സാധനമാണ്. ഈ സാധനം കഴിച്ചിട്ടാണ് റാണി വളരുന്നത്. അതിന്റെ പവർ കൊണ്ട് ഈ റാണി 6 വരെ ജീവിക്കും. വെറും ഒരു മാസം ജീവിക്കേണ്ട ഒരാള് 6 വരെ ജീവിക്കാണ്. അതാണ് ഈ റോയൽ ജെല്ലി. അപ്പൊ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാം റോയൽ ജെല്ലി എന്താന്നുള്ളത്. അത് ഭയങ്കര വിലയാണ് അതിന്. ഈ റോയൽ ജെല്ലി ഈ ഈച്ചകൾ തന്നെയല്ലേ മറ്റേ വർക്കേഴ്സ് തന്നെയല്ലേ കൊണ്ടുവന്ന് കൊടുക്കണേ? ആ അതായത് നഴ്സിംഗ് ബീസ് ഉണ്ട്. ഈ വിരിഞ്ഞ ഈച്ചകൾ ഉണ്ടാവല്ലോ, ഈ സാധാരണ വർക്കർ ബീസ് 2 അല്ലെങ്കിൽ 3 പ്രായമായ ഈച്ചന്റെ തലേന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു ദ്രാവകമാണ് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത്. അപ്പൊ ഇത് കഴിച്ചിട്ടാണ് ഈ റാണി വലുതാവുന്നത്. റോയൽ ജെല്ലി എടുക്കലുണ്ട്? നമ്മൾ കഴിക്കലുണ്ട്, നമ്മൾ എടുക്കലില്ല. അതൊക്കെ ഇറ്റാലിയൻ തേനീച്ചയിലാണ് ഏറ്റവും കൂടുതൽ റോയൽ ജെല്ലി ഉണ്ടാവുക. മെല്ലിഫറ എന്ന് പറഞ്ഞല്ലോ നന്നാർത്ഥം, ആ തേനീച്ചയിലാണ് ഏറ്റവും കൂടുതൽ റോയൽ ജെല്ലി ഉണ്ടാവുക. നമ്മളതിൽ കുറച്ചുണ്ടാവുള്ളൂ. ഏകദേശം ഒരു 10 തന്നെ 3000-4000 വില ഉണ്ട്, 10 അത്രയും എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത് കഴിക്കണോണ്ട് സൗന്ദര്യം അവർ റാണിനെ ശ്രദ്ധിച്ചറിയാം, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. മറ്റുള്ള ഈ ചെണകളെക്കാളും നല്ല ഭംഗി ഉണ്ട്. പിന്നെ ആയുസ്, ആരോഗ്യം ഇതൊക്കെ വർദ്ധിക്കും. റോയൽ ജെല്ലി കഴിക്കണവരായിരിക്കും ഇപ്പൊ ഇതൊക്കെ അല്ലേ. അപ്പൊ നമ്മുടെ മമ്മൂട്ടിയൊക്കെ ആ കൂട്ടത്തിൽ പെട്ടായിരിക്കും. റോയൽ ജെല്ലിയൊക്കെ അടിക്കണ്ടല്ലേ. അപ്പൊ ഇന്ന് ആ സൗന്ദര്യമൊക്കെ നിലനിർത്തണം ചിലപ്പോ ഈ റോയൽ ജെല്ലിയൊക്കെ അടിച്ചിട്ടായിരിക്കും. പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് റോയൽ ജെല്ലി അടിക്കണം. ഏത് ഈ കരിങ്കാക്കകളും ഒന്ന് വെളുക്കവും നോക്കട്ടെ. ഓക്കെ വന്നോട്ടെ, അത് വന്നോണ്ടിരിക്കും. ഒരു കുത്ത് കിട്ടി. കൊടയാനും പറ്റില്ലല്ലോ. വേപ്പര് 5 ഇങ്ങോട്ടെ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ കൈ എന്റെ കയ്യിലേക്ക് ഇതാ കുത്തി. ചെമ്മേ കുത്ത് കിട്ടിയിട്ട് അമ്മേ ഒരു 5-6 കുത്ത് വേറെ കിട്ടിട്ടാ. ആ 8 പണിന്ന് പറഞ്ഞില്ലേ,
അല്ല പിന്നെ റിയാസേ, കയ്യിലൊക്കെ കംപ്ലീറ്റ് കുത്തിയിട്ട് വീങ്ങി തുടങ്ങി കംപ്ലീറ്റ്. ഏകദേശം ആദ്യം 1 മുതൽ 12-15 കുത്തുകൾ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ട വയസ്സിൻ്റെ ഇടയിൽ എന്താണ് തേനീച്ച എന്ന്, തേന് വാങ്ങലും കുടിക്കലും ഒക്കെ ഉണ്ട് എന്നല്ലാതെ തേനീച്ചനെ കുറിച്ചിട്ടുള്ള നല്ല വ്യക്തമായിട്ടുള്ള ഒരു പഠനം എൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടി. എത്ര ചെറിയവരോ വലിയവരോ എന്നുള്ള അറിവ് ആരെയെന്ന് കിട്ടിയാലും വാങ്ങുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് നിങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനുണ്ടാവും. പേര് റിയാസാണ്, ബാക്കി ഡീറ്റെയിൽ ഒന്ന് പടപടാന്ന് പറഞ്ഞാൽ. എൻ്റെ പേര് റിയാസ്, ഞാൻ കോട്ടയത്താണ് പഠിക്കുന്നത്, കെ ജി കോളേജ്, MSc ഫിസിക്സിനാണ് പഠിക്കുന്നത്. ഓക്കെ. എൻ്റെ താഴെ 2 അനിയന്, 3 അനിയത്തി. ആ ഓക്കെ. പാപ്പാ അമ്മ? പാപ്പാ അമ്മ ഉണ്ട്. ഈ ഫീൽഡിൽ വേറെ ആരെങ്കിലും? എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് തുടങ്ങിയത്. അപ്പോൾ ആ തായ് വഴി നിങ്ങൾക്ക് വന്നു. ഓക്കെ. പഠനത്തോടൊപ്പം തന്നെ ഈ ഒരു തേനീച്ച കൃഷി എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടെ? നമ്മൾ പ്ലസ് ടു ആയിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തേനീച്ച കുട്ടി പറ്റി കൂടുതൽ പഠിക്കാനും ഇങ്ങനെ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ചെറുതായിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 200-250 അടുത്ത് കൂടുകളുണ്ട്. കൂടുകളുണ്ട്. ചെറുതേൻ്റെ കൂടെ? ചെറുതേൻ്റെ കൂടെ ഒരു 70 മാക്സിമം ഉണ്ടാവുള്ളൂ. ഓക്കെ. 70 അല്ലെങ്കിൽ 60. ഓക്കെ. ഏകദേശം എന്തായാലും സ്വന്തമായിട്ട് കൃഷി ചെയ്യണു, സമ്പാദിക്കുന്നു, പഠിക്കുന്നു, എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നു. വെരി ഗുഡ്. മറ്റുള്ള കുട്ടികൾക്കൊരു മാതൃകയാണ്. അപ്പോൾ റിയാസിനെ മാതിരിയുള്ള കിടു കിടു ചെറുപ്പക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാവും. എന്താ വെച്ചാൽ സ്വന്തമായിട്ട് തേനീച്ച കൃഷി, അതിൻ്റെ ഏതറ്റം വരെ പോകാൻ പറയുക ആ അറ്റം വരെ പോവുക, കൃഷി ചെയ്യുക. ഈ കൃഷി ചെയ്തിട്ട് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി പോക്കറ്റിലിടുക എന്നുള്ളത് മാത്രമല്ല, റിയാസിൻ്റെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, റിയാസിൻ്റെ അറിവുകൾ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും ഒക്കെ ആയിട്ട്, ഓഫ്ലൈൻ ഇപ്പോൾ പറ്റാത്തത് കൊണ്ട് ഓൺലൈൻ വഴിയൊക്കെ മാക്സിമം എല്ലാവർക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശല്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ റിയാസ് അവിടെ വരുന്നു, അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. തേനീച്ചയെ കത്തിക്കരുത്, കൊല്ലരുത്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ റിയാസ് എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. തേനീച്ച കത്തിക്കലും കൊല്ലലും ഒന്നും വേണ്ട, റിയാസിൻ്റെ പറഞ്ഞാൽ മതി. ജസ്റ്റ് പുകയിട്ടിട്ട് അവരുടെ മയക്കി ഓടിച്ച് ഒക്കെ ചെയ്യുക. തേനീച്ച ഒരു അക്രമകാരി അല്ല എന്നാണ് പറയുന്നത്, അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ആഗ്രഹിക്കട്ടെ. എന്തിനായാലും റിയാസിനെ മാരിയുള്ളവർക്ക് നമ്മൾ ചുറ്റും ഉണ്ടാവും, അവരൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. 10-22 വയസ്സിൽ വെറുതെ ലേസി ആയിട്ട് നടക്കാതെ അവനാളെ കൊണ്ട് കഴിയുന്ന മാതിരി, അതേപോലെ തന്നെ അവനവൻ ഇൻട്രസ്റ്റ് ഉള്ള ആ ഒരു ഫീൽഡ് ബിൽഡപ്പ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഏണിങ്സ് വിത്ത് പഠനം. വെരി ഗുഡ്. കൺഗ്രാറ്റ്സ്. എന്താ വെച്ചാൽ നിങ്ങളൊക്കെ കാണുമ്പോട്ടല്ലോ ഒരു രക്ഷയില്ല മക്കളെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനലായ മൊയ്നൂസ് വ്ളോഗ് കയറിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കിടു കിടു പയ്യന്മാരുടെ ഒപ്പം അടുത്ത കിടു വീഡിയോ കാണുന്നവരെ ബൈ.